നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബാഷർ അൽ അസദിന്റെ പ്രതിമ തകർത്ത് ആ തലയിൽ കാൽ ചവിട്ടി നിൽക്കുന്ന ചിത്രങ്ങളാണ് സിറിയയിൽ നിന്നും ഏറ്റവും കൂടുതലായി പ്രചരിക്കുന്നത്. അതായത് വിമതർ ആ ഒരു അവസരം അവർ അത് ആസ്വദിക്കുന്നുണ്ട്. അതായത് അസദിന്റെ തല വീണിരുന്നെങ്കിൽ ഞങ്ങൾ ഇതുപോലെ ചെയ്യുമായിരുന്നു എന്നവർ പ്രഖ്യാപിക്കുകയായിരുന്നു. സിറിയയിൽ ഒരു നിമിഷം പോലും നിൽക്കാതെ അസദ് രാജ്യം വിട്ടത് അതുകൊണ്ടാണ്. കാരണം വിമതരുടെ കയ്യിൽ കിട്ടിയിരുന്നുവെങ്കിൽ അസദിന്റെ തല അവരറുത്തെടുത്തേനെ. അത്രത്തോളം പക അസദിനോട് അവർക്കുണ്ട്. വർഷങ്ങളായി അനുഭവിക്കേണ്ടി വന്ന അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാൻ ഉറച്ച് പോരാടിയിരുന്നവരുടെ ഉള്ളിലെ തീ ആളിക്കത്തിച്ചത് ഒരു 13 വയസ്സുകാരന്റെ മരണമായിരുന്നു. ജോർദാൻ അതിർത്തിക്കടുത്തുള്ള ദേറ എന്ന ചെറിയ നഗരത്തിൽ സർക്കാരിന്റെ ജനവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ സമരം ചെയ്തവരുടെ കൂട്ടത്തിൽ അവനും ഉണ്ടായിരുന്നു. ഹംസ അൽ ഖാദിബ് എന്ന 13-കാരൻ. പ്രതിഷേധക്കാർക്കൊപ്പം അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ ഹംസയും സഹോദരങ്ങളും ഉണ്ടായിരുന്നു. ആഴ്ചകൾക്ക് ശേഷം 2011 May 21 മകനെ കാത്തിരുന്ന ആ അമ്മയ്ക്ക് ലഭിച്ചത് മൃഗീയമായി കൊല ചെയ്യപ്പെട്ട, വികൃതമാക്കപ്പെട്ട, അംഗഭംഗം ചെയ്യപ്പെട്ട ആ 13-കാരന്റെ ശവശരീരമായിരുന്നു. സർക്കാരിനെതിരായി ചുവരെഴുത്ത് നടത്തിയ യുവാക്കളെ പരസ്യമായി പീഡിപ്പിക്കുന്നതിനെതിരെ ജനരോഷം പുകഞ്ഞുകൊണ്ടിരിക്കവെയാണ് ഹംസയുടെ മരണവും സംഭവിച്ചത്. അതോടെ ജനരോഷം അണപൊട്ടി, ആളിക്കത്തി. സിറിയയിലുടനീളം വലിയ പ്രതിഷേധങ്ങളുണ്ടായി. അസദിനെ കുടിയിറക്കിയിട്ടേ പ്രതിഷേധക്കാർ അടങ്ങിയുള്ളൂ. ചെയ്തു കൂട്ടിയതിന്റെ എല്ലാം പ്രതിഫലം അസദ് അനുഭവിക്കും. അയാളോടും അയാളുടെ വരും തലമുറയോടും ദൈവം പകരം ചോദിക്കും. ഞങ്ങൾ കടന്നുപോയ യാതനകളിലൂടെയെല്ലാം അയാളും കടന്നുപോകും. വിങ്ങിപ്പൊട്ടിക്കൊണ്ട് ഹംസയുടെ മാതാവ് സമീറ പറഞ്ഞ വാക്കുകളായിരുന്നു ഇത്. ജയിലുകളിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടവർ പ്രിയപ്പെട്ടവരുടെ അരികിലേക്ക് എത്തുന്ന വാർത്തകൾ ആ അമ്മയും അറിഞ്ഞിരുന്നു. ഹംസയ്ക്കൊപ്പം ജയിലിലാക്കപ്പെട്ട മൂത്ത മകൻ ഒമറിനെയെങ്കിലും തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു അവർ. എന്നാൽ 2019 അയാൾ ജയിലിൽ വെച്ച് കൊല്ലപ്പെട്ടു. ഇതും ആ മാതാവിന് സഹിക്കാൻ കഴിഞ്ഞില്ല. 3 മാസങ്ങൾക്ക് മുൻപാണ് അവരുടെ ഭർത്താവ് മരിച്ചത്. എല്ലാം നഷ്ടപ്പെട്ടു. അനാഥയാക്കപ്പെട്ട ആ സ്ത്രീ, അവർക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിവുണ്ടായിരുന്നില്ല. ഇത് സമീറയുടെ മാത്രം അവസ്ഥയല്ല, അങ്ങനെ എത്രയോ അമ്മമാരുടെയും സ്ത്രീകളുടെയും ഒക്കെ അവസ്ഥയാണ് ഇതുപോലെ പുറത്തു വരുന്നത്. മാതാപിതാക്കളെയും കൂടപ്പിറപ്പുകളെയും നഷ്ടപ്പെട്ട എത്രയോ മനുഷ്യർ, വീടും ജീവിതവും നഷ്ടപ്പെട്ടവർ, എല്ലാം നഷ്ടപ്പെട്ട, എന്തും ചെയ്യാൻ ഒരുമ്പെട്ടിറങ്ങിയവർ, അവർക്ക് മുന്നിലാണ് അസദിന്റെ തല വീണത്. പ്രതിമയുടെ തലയാണ് അവർ തകർത്തതെങ്കിലും അത് അസദിന്റെ തല വീഴുന്നതുവരെ അവർ കാത്തിരിക്കും. സർക്കാർ ഓഫീസുകളിൽ അകപ്പെട്ടുപോയ സാധാരണക്കാരായ ജീവനക്കാരെ രക്ഷിക്കുക എന്നത് ശ്രമകരമായ കാര്യമായിരുന്നുവെന്ന് പറയുന്നു വിമതരുടെ നേതാക്കളിൽ ഒരാളായ അഹമ്മദ് അൽ അവ്ദ. അഹമ്മദ് സിറിയൻ പട്ടാളത്തിൽ ചേർന്ന ഒരാളായിരുന്നുവെങ്കിലും ഹംസയുടെ ആ 13-വയസ്സുകാരന്റെ മരണം അദ്ദേഹത്തെയും വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. തന്നെ പോലെ മനസ്സുമാറിയ സഹപ്രവർത്തകർക്കൊപ്പം ചേർന്ന് 2011 അഹമ്മദ് ഫ്രീ സിറിയ ആർമിക്ക് രൂപം നൽകുകയായിരുന്നു. അതായത് ഇവർ അസദിനെതിരെ തിരിഞ്ഞു. ആ 13-കാരന്റെ മരണം അന്ന് ലോകത്തെ തന്നെ എന്തിനേറെ സിറിയയെ വല്ലാതെ ഉലച്ച ഒരു സംഭവമായിരുന്നു. തലസ്ഥാനം പിടിച്ചെടുത്ത ശേഷം HTSനൊപ്പം ദമാസ്കസിൽ ആദ്യമെത്തിയവരിൽ ഒരാളായിരുന്നു അഹമ്മദ്. അവിടെ അകപ്പെട്ടുപോയ സർക്കാർ ജീവനക്കാരെ പ്രതിഷേധക്കാരുടെ കയ്യിൽ അകപ്പെടാതെ രക്ഷപ്പെടുത്തുക എന്നതായിരുന്നു എന്റെ ലക്ഷ്യം. ആരു പറഞ്ഞാലും എന്തു പറഞ്ഞാലും തലയിൽ ഒന്നും കയറാത്ത അവസ്ഥയിലായിരുന്നു ആ സമയത്ത് പ്രതിഷേധക്കാർ. അസദിന്റെ സർക്കാരുമായി ബന്ധപ്പെട്ട ആരെ കയ്യിൽ കിട്ടിയാലും കൊല്ലുന്ന അവസ്ഥ. അതവരുടെ കുറ്റമല്ല, പക്ഷെ ആ പാവം ജീവനക്കാരെ എന്തിനു കൊല്ലണം? അവർ സിറിയക്കാരാണ്. അവരെ ശിക്ഷിക്കണം എന്ന ചിന്ത എനിക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് അവരെ സുരക്ഷിതമായി 4 സീസൺ ഹോട്ടലിലേക്ക് മാറ്റിയതെന്നും അഹമ്മദ് പറയുന്നു. അസദിന്റെ അടിമത്തത്തിൽ നിന്നേ ഞങ്ങൾ രക്ഷപ്പെട്ടിട്ടുള്ളൂ. ഇനിയും ഏറെ കടമ്പകൾ കടക്കാനുണ്ട്. മുന്നിൽ പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും ഒരു കടൽ തന്നെയുണ്ട്. IS അടക്കം ആരുടെയും അടിമകളാകാൻ വേണ്ടിയല്ല ഞങ്ങൾ അസദിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത്. ആ ബോധ്യമുണ്ട്. 2 വർഷം മുൻപ് IS നടന്ന പോരാട്ടത്തിൽ അവരുടെ മുതിർന്ന നേതാവ് അബു ഇബ്രാഹിമിനെ കൊന്നത് ഞാനാണ്. തിരിച്ചുകൊണ്ടുവരാനല്ല IS ഞങ്ങൾ ഈ മണ്ണിൽ നിന്നും ഓടിച്ചത്. ഇറാഖിൽ നടന്നത് സിറിയയിൽ നടക്കില്ല. ജനാധിപത്യത്തിലേക്കാണ് ഞങ്ങൾ ഉറ്റുനോക്കുന്നത്. സിറിയയിലും തെരഞ്ഞെടുപ്പ് നടക്കണം. ആര് നാട് ഭരിക്കണം എന്നത് ഇനി ജനങ്ങൾ തീരുമാനിക്കും. ഞങ്ങളെ അടിച്ചമർത്തുന്ന ആരെയും ഞങ്ങൾ ഇനി ഈ നാട്ടിൽ വെച്ചു പൊറുപ്പിക്കില്ല.
അഹമ്മദ് വലിയ പ്രതീക്ഷകളോടെയാണ് ഈ പ്രസ്താവനകൾ നടത്തിയിരിക്കുന്നത്. ആ 13-കാരൻ്റെ മരണം അത്രത്തോളം വലിയ മുറിവ് അവരിലുണ്ടാക്കിയിരുന്നു. വിമത സംഘങ്ങളെല്ലാം തലപൊക്കുന്നതും ഏറ്റവും ശക്തമായി, എന്നാൽ ഏറെ നിശബ്ദമായി അവർ ഒരുമിക്കുകയായിരുന്നു. അത് തിരിച്ചറിയാൻ അസദിന് കഴിയാതെ പോയി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.